സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എസ് എസ് സി, ബാങ്ക്, ആർആർബി, പിഎസ്സി കോച്ചിംഗ് എന്നാൽ ക്യൂബിറ്റ് അക്കാദമി. നയൻതാര വിഘ്നേഷ് ദമ്പതികളുടെ വാടക ഗർഭധാരണത്തിനെതിരെ തമിഴ്നാട് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം. വിവാഹം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം മാത്രമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വാടക ഗർഭധാരണത്തിനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. സൂപ്പർ താരങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 4 മാസങ്ങൾക്ക് മുൻപാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സരോഗസിയിലൂടെ ഇരട്ട ആൺകുട്ടികൾ പിറന്നതായി ഇരുവരും അറിയിച്ചത്. സോഷ്യൽ മീഡിയയിൽ ആശംസകൾക്കൊപ്പം തന്നെ പരിഹാസവും ദമ്പതികളെ തേടി എത്തിയിരുന്നു. അതിനിടയിലാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം എന്ന വാർത്തയും പുറത്തുവരുന്നത്. നീണ്ട വർഷത്തെ പ്രണയത്തിനു ശേഷം കഴിഞ്ഞ ജൂണിലായിരുന്നു ഇരുവരും വിവാഹിതരായത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നയൻതാരയ്ക്കും വിഘ്നേഷിനും വാടക ഗർഭധാരണത്തിനുള്ള അനുമതി എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ള വിവാഹിതയ്ക്ക് ഭർത്താവിന്റെ സമ്മതത്തോടെ മാത്രമേ അണ്ഡം ദാനം ചെയ്യാൻ സാധിക്കൂ. ഇത്തരം നിരവധി ചട്ടങ്ങൾ നിലനിൽക്കെയാണ് താരങ്ങൾ അച്ഛനമ്മമാരായെന്ന വാർത്ത പുറത്തുവന്നത്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നയൻതാരയോട് തമിഴ്നാട് മെഡിക്കൽ കോളേജ് ഡയറക്ടറേറ്റ് വിശദീകരണം ആവശ്യപ്പെടുമെന്നും നിയമലംഘനം നടന്നു എന്നത് പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ ചെന്നൈയിൽ വ്യക്തമാക്കി. മതസൗഹാർദ്ദത്തിന്റെ പുതിയ മാതൃക തീർത്ത് സനൽകുമാർ. നബിദിനാഘോഷത്തിന് മാറ്റുകൂട്ടുവാൻ മദ്രസ വിദ്യാർത്ഥികൾക്ക് ദഫുമുട്ടിന്റെ ചുവടുകൾ പഠിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് താരമാണ് മലപ്പുറത്തെ പൂക്കാട്ടിരി സ്വദേശിയായ സനൽ. നിരവധി ദഫ് സംഘങ്ങളാണ് ഘോഷയാത്രയിൽ മത്സരാടിസ്ഥാനത്തിൽ പങ്കെടുത്തത്. അതിൽ 1st സ്ഥാനം നേടിയതാകട്ടെ സനൽകുമാർ നയിച്ച സംഘത്തിനാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് നിരവധി സമ്മാനങ്ങളും അഭിനന്ദനങ്ങളുമാണ് സനലിനെ തേടിയെത്തിയത്. റഹ്മത്ത് നഗർ ഗ്രാമത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ ആഘോഷ പരിപാടിയിലെയും ഒരു നിറ സാന്നിധ്യമാണ് സനൽകുമാർ. നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രിയങ്കരൻ എന്നു തന്നെ സനലിനെ പറയാം. സനലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാട്ടുകാർക്കെല്ലാം 100 നാവാണ്. ഇസ്ലാം മത വിശ്വാസികൾ പ്രവാചകർ മുഹമ്മദ് നബിയുടെ ജന്മദിനം നബികീർത്തനങ്ങളുടെ ആഘോഷ പൊലിമയിൽ കൊണ്ടാടുമ്പോൾ മതസൗഹാർദ്ദത്തിന് വേദിയായിരിക്കുകയാണ് മലപ്പുറം പൂക്കാട്ടിരി റഹ്മത്ത് നഗർ. ദഫുമുട്ടിൽ വിദ്യാർത്ഥികൾ സമ്മാനം നേടിയതിന് പിന്നാലെ നാട്ടുകാരെല്ലാം നോട്ടുമാല അണിയിച്ചാണ് സനൽകുമാറിനെ സ്വീകരിച്ചത്.